രാജ്യത്ത് കോവിഡ് വ്യാപനം ആശങ്കയായി തന്നെ തുടരുന്നു വിവിധ സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്നും പ്രതിദിന രോഗബാധ മൂന്ന് ലക്ഷത്തിന് മുകളിലാകും റിപ്പോർട്ട് ചെയ്യുക അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി സംസ്ഥാനങ്ങളുമായി ചേർന്ന ഓക്സിജൻ പ്ലാന്റുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ ആശങ്കാജനകമായ വർധനവ് തുടരുന്നു മഹാരാഷ്ട്ര തന്നെയാണ് പ്രതിദിന കണക്കുകളിൽ ഒന്നാമത് മഹാരാഷ്ട്രയിൽ അറുപത്തിയാറായിരത്തി പുതിയ കേസുകളും എണ്ണൂറ്റി മരണവും റിപ്പോർട്ട് ചെയ്തു കർണാടകയിൽ മുപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർക്ക് കോവിഡ് ബാധിച്ചപ്പോൾ നൂറ്റിയെൻപത് ജീവൻ നഷ്ടമായി രാജസ്ഥാനിൽ പതിനാറായിരത്തി പുതിയ കേസുകളും നൂറ്റി മരണവും റിപ്പോർട്ട് ചെയ്തു ഗുജറാത്തിൽ പതിനാലായിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ നൂറ്റിയെഴുപത് ജീവനുകൾ പൊലിഞ്ഞു ബംഗാളിൽ പതിനാറായിരത്തി നാനൂറ്റിമൂന്ന് പുതിയ കേസുകളും മധ്യപ്രദേശിൽ പതിമൂവായിരത്തി നാനൂറ്റി പതിനേഴ് കേസുകളും റിപ്പോർട്ട് ചെയ്തു അതിനിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് കോവിഡ് സ്ഥിതി വിലയിരുത്തി സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഓക്സിജൻ പ്ലാന്റുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി ഓക്സിജൻ അവശ്യമരുന്നുകൾ വാക്സിൻ എന്നിവയുടെ നിലവിലെ സ്ഥിതി ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ അറിയിച്ചു രാജ്യത്തെ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജനും അനുബന്ധ ഉപകരണങ്ങളും എത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി